الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين. மக்களுக்கு விவாக பிராயம் எத்தும்போ ரட்சிதாக்கள் அவர்க்கு இணகளை தேடும்போ மதபோதம் உள்ளவரை அன்வேஷிக்கணும், கண்டெத்தணும், அதினு பிராமுக்கியம் நல்கணும் என்னானு சையதுனா ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்கள் நிர்தேசிச்சது. ஃபல்ஃபர் பிதாத்தித்தீன், மதபோதமுள்ளவரை கண்டெத்தி നിങ്ങൾ വിജയികളാകുക എന്ന്. കഴിഞ്ഞുപോയ മഹത്തുക്കളൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. മതബോധം ഉള്ളവരെ കണ്ടെത്തുന്നതിനായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്, പ്രാമുഖ്യം നൽകിയിരുന്നത് എന്ന് അവരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അല്ലാതെ ഭൗതികമായ കാര്യലാഭങ്ങളോ സാമ്പത്തിക നേട്ടങ്ങളോ സൗന്ദര്യങ്ങളോ ഒന്നുമല്ല അവർ മുൻഗണന നൽകിയിരുന്നത്, അവർ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ബഹുമാനപ്പെട്ടവർ തൻ്റെ പ്രജകളുടെ ക്ഷേമ ഐശ്വര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനും കണ്ടറിയുന്നതിനും ക്ഷാമങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ തീർക്കുന്നതിനൊക്കെ വേണ്ടി രാത്രി സമയങ്ങളിൽ വഴിയോരങ്ങളിലൂടെയും കവലകളിലൂടെയും ഒക്കെ സഞ്ചരിക്കുക എന്നത് ബഹുമാനപ്പെട്ടവരുടെ പതിവായിരുന്നു. അങ്ങനെ ഓരോന്നും കണ്ടെത്തി ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നിർദ്ദേശിക്കും. പട്ടിണിയുള്ളവരുടെ പട്ടിണി മാറ്റിക്കൊടുക്കും, രോഗമുള്ളവരുടെ രോഗം ചികിത്സിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യും, മറ്റു പ്രശ്നങ്ങളുള്ളവരുടെ പ്രശ്നത്തിനൊക്കെ പരിഹാരം നിർദ്ദേശിക്കും. ഒരു ദിവസം ഒരു വീടിൻ്റെ അരികിലൂടെ പോകുമ്പോൾ ആ വീട്ടിനകത്തുനിന്നുള്ള സംഭാഷണം കേൾക്കുകയാണ്. ഒരു ഉമ്മയോട് മകൾ പറയുന്ന വാക്കുകൾ, ഉമ്മ നിങ്ങളത് ചെയ്യരുത്, ഉമ്മ നിങ്ങളത് ചെയ്യരുത്, യാ ഉമ്മ അതഗ്ഷീനൽ മുസ്ലിമീൻ, ഉമ്മ നിങ്ങൾ മുസ്ലിമീങ്ങളെ വഞ്ചിക്കുകയാണോ, വതഹനിസീന ഫിൽ യമീൻ നിങ്ങൾ ചെയ്ത സത്യം നിങ്ങൾ ലംഘിക്കുകയാണോ, വതക്സിബീന അലാ അമീരിൽ മുഅ്മിനീൻ അമീറുൽ മുഅ്മിനീനായ ഖലീഫ നിങ്ങളോട് ചെയ്ത കാര്യത്തിൽ നിങ്ങൾ കളവ് നടത്തുകയാണോ, കള്ളത്തരം ചെയ്യുകയാണോ, അലം യൻഹകി അമീറുൽ മുഅ്മിനീന അൻ ഹാദാ, ഇത്തരം കാര്യം ചെയ്യുന്നതിനെ തൊട്ട് അമീറുൽ മുഅ്മിനീൻ നിങ്ങളോട് വിരോധിച്ചതല്ലേ, എന്താണ് സംഭവം, വിൽക്കാനുള്ള പാല് ആ പാല് അധികമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അതിൽ വെള്ളം ചേർക്കുന്ന ഉമ്മയോട് അത് പാടില്ല എന്ന് മകൾ പറയുകയാണ്. മകൾ ഉമ്മയെ വിലക്കുകയാണ്. നല്ല മതബോധമുള്ള, ദീനീബോധമുള്ള, അള്ളാഹുവിനെ ഭയക്കുന്ന ആ മകൾ തെറ്റ് ചെയ്യുന്ന ഉമ്മയെ ഉപദേശിക്കുന്നു, തെറ്റില്ലെന്ന് ഉമ്മയെ പിന്തിരിപ്പിക്കുന്നു. ഇതാണ് കേൾക്കുന്നത്. ആ സമയത്ത് ഉമ്മ മകളോട് പറയുകയാണ്, മോളെ അമീറുൽ മുഅ്മിനീൻ ഇത് കാണുന്നില്ലല്ലോ, നമ്മൾ ഈ ചെയ്യുന്നത് എവിടെ അമീറുൽ മുഅ്മിനീൻ കാണുന്നു. ആ സമയത്ത് മകൾ ഉമ്മയോട് രണ്ടാമതായി പറയുന്നു, ഇങ്കാൻ അമീറുൽ മുഅ്മിനീന ലാ യറാന ഫഇന്നല്ലാഹ റബ്ബൽ ആലമീന യറാന, അമീറുൽ മുഅ്മിനീൻ ഇപ്പോൾ നമ്മളെ കാണുന്നില്ലെങ്കിലും റബ്ബുൽ ആലമീനായ അള്ളാഹു നമ്മെ കാണുന്നുണ്ട് ഉമ്മ, അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പിരിഞ്ഞു പോയി. അടുത്ത ദിവസം ആ വീട് ആരുടേതാണെന്നും ആ വീട്ടിലുള്ളത് ആരാണെന്നുമൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി. അങ്ങനെ ഒരു നല്ല മകളാണ് ആ വീട്ടിലുള്ളത്. ഉമ്മയോട് ആ നല്ല മകൾ ചെയ്ത ഉപദേശങ്ങളാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കിയ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിൽ വന്ന് തൻ്റെ ആൺമക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു, ഒരു നല്ല പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിയെ നിങ്ങളിൽ ആരാണ് വിവാഹം ചെയ്യാൻ തയ്യാറുള്ളത്, നിങ്ങൾക്ക് വിവാഹം ചെയ്ത് തരാം. നിങ്ങൾ ആരും തയ്യാറല്ലെങ്കിൽ ഞാൻ വിവാഹം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ആസിം അതിന് തയ്യാറായി. ഉമർ റളിയല്ലാഹു അൻഹു ആ പെൺകുട്ടിയെ ആസിമിന്
വിവാഹം ചെയ്തു കൊടുത്തു. ആസിമിനെ വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ പിന്നീട് ആ ദാമ്പത്യ ജീവിതത്തിൽ ജനിച്ച കുസുമമാണ് ലൈല എന്ന് പറയുന്ന പെൺകുട്ടി. ലൈല എന്ന ആ പെൺകുട്ടി ആ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ആസിമിനും ഈ സ്ത്രീക്കും ഉണ്ടായ കുട്ടിയാണ്. നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച കുട്ടി, നല്ല ആളുകളിൽ ഉണ്ടായ ഒരു കുട്ടി. ആ കുട്ടിക്ക് വളരെ നല്ല സ്വഭാവങ്ങളും നല്ല ദീനി ജീവിതവും നല്ല പരിസരവും നല്ല ചുറ്റുപാടും നല്ല അറിവും മതബോധവും എല്ലാമുണ്ട്. അങ്ങനെ ആ കുട്ടി വളർന്ന് വിവാഹപ്രായമെത്തിയപ്പോൾ ആ കുട്ടിയെ പിന്നീട് വിവാഹം ചെയ്യുന്നത് അബ്ദുൽ അസീസ് ഇബ്നു മർവാൻ എന്നവരാണ്. ആ അബ്ദുൽ അസീസ് ഇബ്നു മർവാൻ എന്നവർക്ക് ജനിക്കുന്ന പിന്നീട് ജനിക്കുന്ന കുട്ടിയാണ്, അവർക്കുണ്ടായ കുട്ടിയാണ് ഉമർ എന്നവർ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ. ഇസ്ലാമിൻ്റെ അഞ്ചാം ഖലീഫ എന്ന പേരിലാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നിവരെ അറിയപ്പെടുന്നത്. രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിന് സമാനമായ നീതിയിലും മറ്റെല്ലാ കാര്യത്തിലും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തോട് തുല്യമായ ഭരണം കാഴ്ചവെച്ച ആളാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ. വളരെ വലിയ ഭക്തനും വലിയ ഇബാദത്തിൻ്റെ ഉടമയും ഭരണരംഗത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിന് സമാനമായ നീതിയുക്തമായ ഭരണം കാഴ്ചവെക്കുകയും എത്രത്തോളം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നീതിയുടെ ബറക്കത്തുകൊണ്ട് ചെന്നായകളും ആടുകളും ഒരുമിച്ച് മെഴിഞ്ഞ് തിന്നുന്നത് കാണാമായിരുന്നു, പരസ്യമായി കാണാമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ആ നിലക്ക് ഉള്ള ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന മഹാനുണ്ടായത് ഈ കുടുംബത്തിലാണ്. അപ്പോൾ മതബോധം പരിഗണിച്ചതുകൊണ്ട് പിൻതലമുറകളൊക്കെ വലിയ മതബോധമുള്ളവരും ദീനിൻ്റെ വലിയ വക്താക്കളും വലിയ പ്രബോധകരും എന്നും എടുത്തു പറയുന്നവരും സമൂഹങ്ങൾക്ക് എക്കാലത്തും മാതൃകായോഗ്യരായ ആളുകളുമൊക്കെ ആയി വന്നു. എക്കാലത്തും ഇങ്ങനെ ഉണ്ടാകും, ഈ രൂപത്തിൽ നമ്മളൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തയ്യാറായാൽ എന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇതുപോലുള്ള ധാരാളം ചരിത്രങ്ങൾ മഹത്തുക്കളുടെ ചരിത്രങ്ങളിൽ നമുക്കൊക്കെ കാണാൻ സാധ്യമാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല പാതകൾ ജീവിതത്തിൽ പിന്തുടരാൻ നമുക്കൊക്കെ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ.